ഹലോ ഫ്രണ്ട്സ്, ജീവിതത്തിൽ എപ്പോഴും പരാജയമാണ് അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ കാരണം എനിക്ക് എങ്ങും എത്താൻ പറ്റുന്നില്ല, പുതിയ മേഖലകളിലെത്താൻ കഴിയുന്നില്ല എന്ന് പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളത്? നിങ്ങൾ ശ്രമിക്കാത്തത് കൊണ്ടാണോ നിങ്ങൾ വിജയിക്കാത്തത്? അതോ പരാജയം നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്? നിങ്ങളറിയുക കുറച്ച് പരാജയപ്പെട്ട വ്യക്തികളെ, ലോകത്തിലെ പ്രശസ്തരായ കുറച്ച് പരാജയപ്പെട്ട വ്യക്തികളെ നിങ്ങൾ അറിയുക. അതിലൊന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആൽബർട്ട് ഐൻസ്റ്റീന് 4 വയസ്സുവരെ സംസാരശേഷിയില്ലായിരുന്നു. 7 വയസ്സുവരെ അദ്ദേഹത്തിന് വായിക്കാനും കഴിഞ്ഞിരുന്നില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്കൂൾ പെർഫോമൻസ് വളരെ മോശമായി. ടീച്ചേഴ്സ് വിലയിരുത്തിയത് ഇദ്ദേഹത്തിന് ഫ്യൂച്ചറിൽ എങ്ങും എത്താൻ കഴിയില്ല, ഇദ്ദേഹം മെൻ്റലി ഹാൻഡിക്യാപ്ഡ് ആണെന്നാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള അവരുടെ കൺക്ലൂഷൻ. നമുക്കറിയാം ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കണ്ടുപിടുത്തങ്ങൾ ഇന്ന് നമുക്ക് എത്രത്തോളം പ്രയോജനം ചെയ്യുന്നു, എത്രത്തോളം വലിയ വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നുള്ളത്. പിന്നെ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് പറയാനുള്ളത് സ്റ്റീവ് ജോബ്സ് ആണ്. 30-ാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ട് അദ്ദേഹം മെൻ്റലി ഡിപ്രസ്ഡ് ആയിരുന്നെന്നാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് അദ്ദേഹം അതെല്ലാം ആ ഒബ്സ്റ്റക്കിൾസ് എല്ലാം ഓവർകം ചെയ്ത് ആപ്പിൾ കമ്പനിക്ക് നൽകിയ കോൺട്രിബ്യൂഷൻസ് എത്രത്തോളമാണ് എന്ന് ഇപ്പോഴുള്ള നമ്മുടെ ആപ്പിൾ പ്രോഡക്റ്റ്സുകൾ തന്നെ നമ്മളോട് പറയും. അപ്പോൾ ആ ഒരു ലെവലിൽ അദ്ദേഹം എത്താൻ കാരണം നഷ്ടപ്പെട്ട ഒരു മേഖലയിൽ നിന്ന് കൂടുതൽ ഊർജ്ജത്തോടു കൂടി പുതിയ മേഖലകളിലോട്ടുള്ള അദ്ദേഹത്തിന് പോകാനുള്ള ആ ഒരു പോസിറ്റീവ് എനർജി മാത്രമായിരുന്നു. ആ എനർജി നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ മേഖലകളിൽ എത്താൻ കഴിയും. എത്ര പരാജയങ്ങൾ വന്നാലും വിജയത്തിലേക്കുള്ള നിങ്ങളുടെ യാത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. മറ്റൊരു വ്യക്തി ബിൽഗേറ്റ്സ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ് ബിൽഗേറ്റ്സ് എന്ന് നമുക്കെല്ലാം അറിയാം. അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രൊജക്റ്റ് അലൻ പോളുമായിട്ട് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത കമ്പനി, ആദ്യ പ്രസൻറ്റേഷനിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റ് വലിയ പരാജയമായിരുന്നു. ഒത്തിരി വളരെയേറെ മാൽഫങ്ഷൻസും ബഗ്സുകളും ഉള്ളൊരു പ്രൊജക്റ്റായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് പുതിയ മേഖലകളിലോട്ട് അവരുടെ കമ്പനി പോയി. ഇന്ന് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി, ഏറ്റവും കൂടുതൽ റിസർച്ച് മേഖലകളിൽ കോൺട്രിബ്യൂഷൻ നൽകുന്ന കമ്പനി, ആ ഒരു മേഖലയിൽ അദ്ദേഹം എത്താൻ കാരണം അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് മാത്രമായിരുന്നു എന്നാണ് അദ്ദേഹം പിൽക്കാലത്ത് പറഞ്ഞത്. ഐസക് ന്യൂട്ടൻ്റെ കാര്യവും ഇതുപോലെ തന്നെയാണ്. സ്കൂളിൽ വളരെ പിന്നോക്കം നിന്നൊരു വ്യക്തിയായിരുന്നു ഐസക് ന്യൂട്ടൻ. അദ്ദേഹം ഒരു പ്രശസ്തനോ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളോ അല്ലെങ്കിൽ പുതിയ അച്ചീവ്മെൻറ്റ്സോ ഒന്നും നേടുമെന്ന് ആരും പ്രതീക്ഷിച്ചൊരു വ്യക്തിയായിരുന്നില്ല. അദ്ദേഹത്തിന് തോന്നി എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ കൂടുതൽ കോൺഫിഡൻസോട് കൂടി കൂടുതൽ മേഖലകളിലോട്ട് കടക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ചിന്ത അദ്ദേഹത്തെ കൊണ്ടെത്തിക്കുകയായിരുന്നു വലിയ വലിയ കണ്ടുപിടുത്തങ്ങളിലോട്ട്.